നമസ്കാരം. സത്യത്തിന്റെ നേർക്കാഴ്ച മന്ത്ര ന്യൂസിലേക്ക് സ്വാഗതം. അമേരിക്കൻ ഐക്യനാടുകളുടെ 46-ാമത്തെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടയാളാണ് ജോസഫ് റോബിനെറ്റ ജോ ബൈഡൻ ജൂനിയർ എന്ന ജോ ബൈഡൻ. ബരാക് ഒബാമയുടെ കീഴിൽ രണ്ടു തവണ ഉപരാഷ്ട്രപതിയായിരുന്നു. 2009 ജനുവരി 20-ാണ് വൈസ് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തത്. 2012 നവംബർ 6-ന് നടന്ന തിരഞ്ഞെടുപ്പിലും വിജയിച്ച തുടർച്ചയായി രണ്ടാം തവണയും അദ്ദേഹം അധികാരമേറ്റു. 1973 മുതൽ 2009 വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കുന്നതുവരെ ഡെലവെയറിനെ പ്രതിനിധീകരിച്ച അമേരിക്കൻ സെനറ്റിൽ അംഗമായിരുന്നു. അമേരിക്കൻ ഡെമോക്രാറ്റിക് പാർട്ടി അംഗമാണ്. തുടർച്ചയായി രണ്ടു തവണ അമേരിക്കൻ വൈസ് പ്രസിഡന്റുമായിരുന്നു. പെൻസിൽവാനിയയിലെ സ്ക്രാൻറ്റണിലെ സെന്റ് മേരീസ് ഹോസ്പിറ്റലിൽ കാതറിൻ യൂജീനിയ ജീൻ ബൈഡൻ, ജോസഫ് റോബിനെറ്റ് ബൈഡൻ സീനിയർ എന്നിവരുടെ മകനായി 1942 നവംബർ 20-ാണ് അദ്ദേഹം ജനിച്ചത്. ഒരു കത്തോലിക്ക കുടുംബത്തിലെ ഏറ്റവും മൂത്ത കുട്ടിയായ അദ്ദേഹത്തിന് ഒരു സഹോദരിയും രണ്ട് സഹോദരന്മാരും ഉണ്ടായിരുന്നു. തുടക്കത്തിൽ സമ്പന്നനായിരുന്ന പിതാവിന് ബൈഡൻ ജനിച്ചപ്പോഴേക്കും നിരവധി സാമ്പത്തിക തിരിച്ചടികൾ നേരിട്ടതിനാൽ അദ്ദേഹവും കുടുംബവും വർഷങ്ങളോളം ബൈഡന്റെ മാതൃ മുത്തശ്ശി മുത്തശ്ശന്മാർക്കൊപ്പമായിരുന്നു താമസിച്ചിരുന്നത്. 1950-കളിൽ സ്ക്രാൻറ്റൺ നഗരം സാമ്പത്തിക തകർച്ചയിൽ അകപ്പെട്ടതോടെ ബൈഡന്റെ പിതാവിന് സ്ഥിരമായ ഒരു ജോലി കണ്ടെത്താൻ പോലും സാധിച്ചില്ല. 1953 മുതൽ ഡെലവെയറിലെ ക്ലോമോണ്ടിലെ ഒരു അപ്പാർട്ട്മെന്റിൽ വർഷങ്ങളോളം താമസിച്ചിരുന്ന ഈ കുടുംബം തുടർന്ന് ഡെലവെയറിലെ വില്യംടണിലുള്ള ഒരു വീട്ടിലേക്ക് താമസം മാറി. ജോ ബൈഡൻ സീനിയർ പിന്നീട് ഒരു പഴകിയ കാർ വിൽപ്പനക്കാരനായി വിജയിച്ചതോടെ കുടുംബം മധ്യവർഗ ജീവിതശൈലി നിലനിർത്തി. ക്ലേമോണ്ടിലെ ആഷ്മിയർ അക്കാഡമിയിൽ ഹൈസ്കൂൾ ഫുട്ബോൾ ടീമിലെ അംഗമായിരുന്ന ബൈഡൻ അക്കാലത്ത് ഫേസ്ബോളും കളിച്ചിരുന്നു. ഒരു പാവപ്പെട്ട വിദ്യാർത്ഥിയായിരുന്നുവെങ്കിലും ഒരു സ്വാഭാവിക നേതാവായിരുന്നു അദ്ദേഹം. തന്റെ ജൂനിയർ സീനിയർ വർഷങ്ങളിൽ ക്ലാസ് പ്രസിഡന്റ് ആയിരുന്നു. 1961 അദ്ദേഹം ബിരുദം നേടി. തുടക്കകാലത്ത് അല്പം വിക്കുണ്ടായിരുന്ന അദ്ദേഹം തന്റെ 20-കളുടെ ആരംഭം മുതൽ ഈ വൈകല്യം മെച്ചപ്പെടുത്തി. ഒരു കണ്ണാടിക്ക് മുന്നിൽ കവിത ചൊല്ലിക്കൊണ്ട് താനിത് ലഘൂകരിച്ചതായി അദ്ദേഹം പറയുന്നുവെങ്കിലും 2020 ഡെമോക്രാറ്റിക് പാർട്ടി പ്രസിഡന്റ് ചർച്ചകളിലെ അദ്ദേഹത്തിന്റെ പ്രകടനത്തെ ഇത് ബാധിച്ചിരുന്നുവെന്നും അഭിപ്രായമുണ്ട്. 1966 ഓഗസ്റ്റ് 27-ന് സിറാക്കോ സർവകലാശാലയിലെ ഒരു വിദ്യാർത്ഥിനിയായിരുന്ന നേലിയ ഹൺഡ്രയെ ബൈഡൻ വിവാഹം കഴിച്ചു. ഒരു റോമൻ കത്തോലിക്ക വിശ്വാസിയായ ബൈഡനുമായുള്ള വിവാഹത്തിൽ താല്പര്യമില്ലാതിരുന്ന വധുവിന്റെ മാതാപിതാക്കളുടെ എതിർപ്പിനെ മറികടന്നാണ് ഈ വിവാഹം നടന്നത്. ദമ്പതികൾക്ക് ജോസഫ് ആർ ബ്യൂ ബൈഡൻ, റോബർട്ട് ഹണ്ടർ ബൈഡൻ, നവോമി ക്രിസ്റ്റീന ആമി ബൈഡൻ എന്നിങ്ങനെ 3 കുട്ടികളുമുണ്ടായി. 1969 അദ്ദേഹം അറ്റോർണിയായി. 1970 ന്യൂകാസ്റ്റിൽ കൺട്രി കൗൺസിൽ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു. 1972 ആദ്യമായി സെനറ്റ് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു. അമേരിക്കൻ ചരിത്രത്തിലെ 6-ാമത്തെ പ്രായം കുറഞ്ഞ സെനറ്ററായിരുന്നു അദ്ദേഹം. 6 തവണ സെനറ്റ് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു. 2009 വൈസ് പ്രസിഡന്റ് ആകുന്നതിനു വേണ്ടി സ്ഥാനമൊഴിയുന്ന സമയത്ത് അമേരിക്കൻ സെനറ്റിലെ ഏറ്റവും മുതിർന്ന 4-ാമത്തെ സെനറ്റ് അംഗമായിരുന്നു ജോ ബൈഡൻ. 2012 നടന്ന അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലും ഒബാമയും ബൈഡനും വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. അമേരിക്കയുടെ 47-ാമത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ജോ ബൈഡന് ഇന്ത്യയുമായി ഒരു അഭേദ്യ ബന്ധമുണ്ട്. ഐറിഷ് അമേരിക്കൻ വംശജനായ ജോ ബൈഡന് ഇന്ത്യയുമായി ബന്ധമുണ്ടാകാനുള്ള കാരണം ഇന്ത്യയിലെ ബ്രിട്ടീഷ് അധിനിവേശ കാലത്തോളം പഴക്കമുള്ളതാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിക്കുന്ന സമയത്ത് ഐറിഷ് വംശജനായ ഒരു വ്യക്തിയാണ് ഇവിടെ ഉദ്യോഗസ്ഥനായി നിയമിച്ചത്. അത് ജോ ബൈഡന്റെ ഒരു പൂർവികനായിരുന്നു. എന്നാൽ ഇക്കാര്യം അദ്ദേഹം മനസ്സിലാക്കിയത് ഒരു കത്തിലൂടെയാണ്. ബൈഡൻ 1972 തന്റെ 29-ാമത്തെ വയസ്സിൽ യുഎസ് സെനറ്റ് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ദിവസം അദ്ദേഹത്തിന് മുംബൈയിൽ നിന്നും ഒരു കത്ത് ലഭിക്കുകയുണ്ടായി. ബൈഡൻ എന്ന് തന്നെ പേരുള്ള ഒരാളായിരുന്നു ആ കത്ത് അയച്ചത്. ആ കത്തിലൂടെയാണ് തന്റെ പൂർവികർ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ ജോലി ചെയ്തിരുന്നുവെന്നും ബൈഡൻ എന്ന് തന്നെ പേരുള്ള തന്റെ ഒരു ബന്ധു ഇന്ത്യയിലെ മുംബൈയിൽ ഇപ്പോഴും താമസിക്കുന്നുണ്ടെന്നും അദ്ദേഹം മനസ്സിലാക്കിയത്. 8 വർഷം മുൻപ് 2013 ജൂലൈ 24-ന് അമേരിക്കൻ വൈസ് പ്രസിഡന്റായി ഇന്ത്യ സന്ദർശിച്ച ജോ ബൈഡൻ അന്ന് മുംബൈയിൽ വെച്ച് നടത്തിയ പ്രസംഗത്തിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. I was elected to the United States Senate when I was a 29-year-old kid back in 1972. And one of the first letters I received, and I regret I never followed up on it. Maybe some genealogist in the audience can follow up for me. But I received a letter from a gentleman named Biden, B-I-D-E-N, my name, from Mumbai, asserting that we were related. Seriously. Suggesting that
our mutual great-great-great something or other worked for the East India Trading Company back in the 1700s and came to Mumbai. And so I was thinking about it. If that's true, I might run here in India for office. I might be qualified. We admire the way you've melded ethnicities, faiths, and tongues into a single proud nation. The way entrepreneurship seems almost hardwired into Indian society, from rickshaw wallahs to web programmers. And maybe most of all, we admire your democracy and the message that your democracy sends to people everywhere in the world. And that message is no nation need choose between development and freedom. They are not inconsistent. America is a land of immigrants, as we tell ourselves all the time and are reminded in every generation. And America has been strengthened by the diverse cultures of India, woven into the very fabric of most of our communities, including those of you who are Americans, my own small community in the state of Delaware. Of course, obstacles remain, as it are in our country and every country. But here in India, growth is slowed, poverty persists, and there are significant challenges in the region and the world in which you reside. But we're confident. Presumptuous of us to say this, but we Americans are confident that India will continue to rise because we believe you'll take the additional steps necessary to spur further growth and enhance your economic influence around the world, and in the process, lift the whole world. We want to be your partner in that venture, in lifting the economy of the world. And our cooperation has grown dramatically in our shared fight against terrorism. India has suffered grievous attacks against your parliament and here in Mumbai. We suffered 9/11. Together, we're working hand in hand, sharing intelligence on terrorist groups, so there will never be another 9/11. There will never be another 26/11. On Pakistan, we support the early outreach between Prime Minister Singh and Sharif. It's not our place to lecture. It's not our place to dictate. Our relationship will not be defined by India's relationship to Pakistan. But America and the world have a deep stake and closer ties between India and Pakistan, an incredibly difficult nut to crack. But it's yours to crack. YouTube channel, subscribe to our website.